കല്യാണം കഴിച്ചൂടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മക്കളിൽ ഇട്ടിട്ട് ഉടനെ വേറൊരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ കുറെ പേര് പറഞ്ഞ് ഇക്കാനും മറന്ന് കല്യാണം കഴിച്ചൂടെന്ന് പറയും. നമ്മളുടെ സാഹചര്യം അങ്ങനെ, ഇപ്പൊ നമ്മളുടെ മക്കള് നമ്മളെ നമ്മുടെ ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ ഒരാളോ അല്ല, കല്യാണം കഴിയാത്ത ഒരാളും ഇനി നമ്മളൊന്നും കല്യാണം കഴിക്കില്ല. പക്ഷെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഡിവോഴ്സ്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു സ്ത്രീ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടുണ്ടോ? ഒരുപാട് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണിത് അല്ലെ. രണ്ട് ദിവസം മുന്നാണ് കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത്. നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഭർത്താവ് കഴിഞ്ഞും കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുന്ന സ്ത്രീകളെയെല്ലാം മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ. പുരുഷന്മാർക്ക് ഭാര്യ മരിച്ച നാലാം നാൾ മറ്റൊരു വിവാഹം കഴിക്കും, ആർക്കും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു പെണ്ണ് ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി, അപ്പൊ തുടങ്ങും. അവള് പോക്കാണ്, ഭർത്താവിനോട് തീരെ സ്നേഹമില്ലാത്തവളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് നേരിടേണ്ടി വന്നൊരു വനിതയുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും. ഷാജിത എന്നുള്ളതാണ് അവരുടെ പേര്. ഷാജിത ഷാജി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ട്. ഒരു രണ്ടു മാസം മുമ്പേ ഷാജിതയെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജിതയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ്. ഷാജിതയും അവളുടെ അഞ്ചു മക്കളെയും ഒറ്റക്കാക്കിയാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. എന്തോ സാമ്പത്തിക പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു ആത്മഹത്യക്ക് പിറകിൽ. എന്തായാലും ഭർത്താവിന്റെ ആത്മഹത്യക്ക് ശേഷം തന്റെ അഞ്ചു മക്കളെയും ഒറ്റക്ക് പോറ്റി വളർത്തേണ്ട അവസ്ഥയായി ഷാജിതക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഒരു കുട്ടിയെ തന്നെ വളർത്തി വലുതാക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് ഒറ്റയ്ക്ക് അഞ്ചു മക്കളെ ഷാജിത വളർത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷാജിത തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു Q&A സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഷാജിതയോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു വിവാഹം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു. അതിന് ഷാജിത കൊടുത്ത മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. നിങ്ങൾക്ക് മാരേജ് കഴിക്കാൻ താല്പര്യം ഉണ്ടോ, സെക്കൻഡ് മാരേജ് കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എന്നെ എൻ്റെ മക്കളിനെയും ഏറ്റെടുത്ത് എനിക്ക് ഇപ്പം അഞ്ച് മക്കള് ഞാന്, അപ്പൊ അവരിന് ഞാൻ എൻ്റെ മക്കളെ വിട്ടിട്ടൊരു ഇതില്ല. എൻ്റെ മക്കളെ എന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാർ വന്നാൽ തീർച്ചയായിട്ടും സെക്കൻഡ് മാരേജ് കഴിക്കാൻ നമുക്കൊരു എന്താ പറയാ, എനിക്ക് അത്ര വയസ്സ് ഏജൊന്നും ആയിട്ടില്ല. പിന്നെ മക്കളെ ഉൾക്കൊള്ളണം കേട്ടോ, മക്കളിനെ ഉൾക്കൊള്ളാത്ത ഒരാൾക്കാർ വന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താ പറയാ, എല്ലാവരും പറയേണ്ട ഒരു തോണ ആവശ്യമാണ്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്, കാര്യമാണ്, ചോദിക്കുന്നതൊക്കെ കാര്യം തന്നെയാണ്. ആൺകുട്ടികളാണ് വളർന്നു വരുന്നതാണ്, നമുക്ക് ഒരു കൂട്ടും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പറയാനും എന്നും ഇപ്പം എനിക്ക് ഇപ്പോൾ യൂട്യൂബ് വരുമാനം അതൊക്കെ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പിന്നെ എപ്പോഴും എനിക്ക് പണിക്ക് പോയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പും എനിക്കില്ല. പിന്നെ മക്കൾ വലുതാവുണ്ട്, വലുതായിട്ട് നമ്മളെ നോക്കും എന്നൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു സപ്പോർട്ടായിട്ടൊരു കൂടെ ഒരാളുള്ളത് നല്ലതാണ്. പക്ഷെ അത് എന്നെ എൻ്റെ മക്കളെയും എന്നെ എൻ്റെ അഞ്ച് മക്കളെയും ഉൾപ്പെട്ടിട്ട് ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് മാരേജ് കഴിക്കാം ഞാൻ ഓക്കെ ആണ്. അതും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവരുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഓക്കെ ആണെങ്കിൽ, അവരുടെ കുടുംബത്തിലൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാല്ല. ഓക്കെ, ഇപ്പൊ ഷാജിതക്ക് ഒരു രണ്ടാം വിവാഹത്തിന് താല്പര്യം ഉണ്ടെന്നുള്ളതാണ് അവർ പറഞ്ഞത് അല്ലെ. അവരഞ്ചു മക്കളെ സ്വന്തം മക്കളെ പോലെ കാണാനും സ്വീകരിക്കാനും തയ്യാറായിട്ടുള്ള ഒരാൾ വന്നാലേ സ്വീകരിക്കുകയുള്ളൂ എന്നും ഇവിടെ ഷാജിത പറയുന്നുണ്ട്. അപ്പൊ ഷാജിത അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്തിരുന്നു. ഷാജിത രണ്ടാം വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. കുറെ പേർ രണ്ടാം വിവാഹം നല്ലതാണ്, ഇത്രയും ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, അഞ്ചു മക്കളെ വളർത്തണ്ടേ, ഒരു കല്യാണം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ കണ്ടു. ഇനി മറ്റു ചിലരാണെങ്കിൽ വേണ്ട മോളെ, ഇനി ഒരു കല്യാണം കഴിക്കണ്ട, അത് റിസ്ക് ആണ്, രണ്ടാമത് വരുന്ന ആൾക്കാർ മക്കളെ നല്ലോണം നോക്കിക്കൊള്ളണമെന്നില്ല എന്നുള്ള രീതിയിലാണ് അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചുതരാം. അതിനുശേഷം ഈ കമന്റുകൾക്കെല്ലാം മറുപടിയായിട്ട് ഷാജിത മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇത് വായിച്ചതിന് ശേഷം കാണാം. ഒരിക്കൽ രണ്ടാമത് വിവാഹം കഴിക്കരുത്, നിങ്ങൾ അഞ്ച് മക്കളില്ലേ, അവർ നല്ല രീതിയിൽ വളർന്നു വന്നാൽ തന്നെ എല്ലാം ദുഃഖങ്ങളും മാറും, താൻ ഒരു രാജകുമാരിയെ പോലെ ജീവിക്കും, ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടാകും, മക്കൾ വലുതാകുന്നതോടെ തന്റെ കഷ്ടപ്പാടുകൾ മാറും, 99% രണ്ടാം വിവാഹങ്ങളും തകർന്നു പോയിട്ടുള്ളൂ, ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം, ചിലർക്ക് മാത്രം ലക്ക് ഇനി കിട്ടുന്നത് സെക്കൻഡ് മാരേജ്, മക്കൾ തൽസ്വഭാവികളായി വളരാൻ ദുആ ചെയ്യുക, സന്തോഷിക്കാനുള്ള ഒരു ദിവസം തനിക്കുണ്ടാകും, എന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതിയാണ് ഞാൻ പറയുന്നത്. ഭൂരിഭാഗം പേരും ഈ ടൈപ്പ് കമന്റുകളാണ്, അതായത് യൂഷ്വലി കാണുന്നത് പോലെ ഭർത്താവിനെ മറന്ന് മറ്റൊരു കല്യാണം കഴിക്കാൻ നാണമില്ലേ, മക്കളെ ഓർക്കാതെ സ്വന്തം സുഖം തേടി പോകാൻ നാണമില്ലേ എന്ന ടൈപ്പുള്ള കമന്റുകളൊക്കെ കുറവാണ്, അധികം ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ഒരു ഉപദേശ മോഡ് കമന്റുകളാണ് ചെയ്തിട്ടുള്ളത്. ഷാജിതയോടുള്ള ഒരു കരുതൽ പല കമന്റുകളിലും കാണാൻ സാധിക്കും. മറ്റൊരു കമന്റിലൂടെ നമുക്ക് വായിച്ചു നോക്കാം. എന്റെ അനിയത്തിയെ പോലെ പറയുകയാണ്, ഇനി ഒരു കല്യാണം കഴിക്കാതിരിക്കുകയാണ് 80% നല്ലത്, ഇപ്പോൾ നിന്നെയും കുട്ടികളെയും സഹായിക്കാൻ എല്ലാവരും ഉണ്ടാകും, ഇനി വീടിന്റെ കാര്യമായാലും അതും എല്ലാവരും ചെയ്തു തരും, ഒരാൾ അതിനിടയിൽ വന്നാൽ അതെല്ലാം നഷ്ടപ്പെടും, ഇനി അവൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരാൾ വന്ന് ചെയ്തു തരുമോ, അവനവന്റെ സ്വന്തം മക്കളെ തന്നെ നോക്കാൻ
പോകാൻ പ്രയാസപ്പെടുന്ന കാലമാണ്. ഇപ്പോൾ മോളെ നീ നല്ല ഭംഗിയുള്ള മോളാണ്, പക്ഷെ അതുകൊണ്ട് വരുന്നവരുണ്ടാകും. ഒരാളുടെ മനസ്സ് നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ മോൾക്ക് എല്ലാവരും ഉണ്ടാകും, അതാണ് ശരി എന്നാണ് മോളെ എനിക്ക് തോന്നുന്നത്. മോള് നല്ലപോലെ മക്കളെ നോക്ക്, മക്കളൊക്കെ ഇപ്പോൾ വലുതാവും. ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് അവർ തരും ഉറപ്പാണ് എന്നത് സത്യമാണ്. മക്കൾക്കും മോൾക്കും ആരോഗ്യവും ആയുസ്സും പഠിച്ചോ നൽകട്ടെ. ഓക്കെ, ഒരുവിധ കമന്റുകളൊക്കെ ആൾക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, അഞ്ച് മക്കളില്ല, അവർ നീ നന്നായി നോക്ക്, അങ്ങനെയെങ്കിൽ അവർ ഭാവിയിൽ നിന്ന് നന്നായി നോക്കിക്കോളും എന്നുള്ളതാണ്. രണ്ടാം ഭർത്താവ് വന്നു കഴിഞ്ഞാണെങ്കിൽ നീ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം ഇതുപോലെ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മക്കൾ നിന്നിൽ നിന്നും അകലാൻ സാധ്യതയുണ്ട്, ഇങ്ങനെല്ലാം ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ, ഷാജിതയോട് നീ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരും പൊതുവെ പറഞ്ഞു വെക്കുന്നത്. എനിക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. മക്കളെ മാത്രം മുന്നിൽ കണ്ട് ഒരു മാതാപിതാക്കളും ജീവിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മക്കൾ എന്ന് പറയുമ്പോൾ അവർക്കും ഒരു ഭാവി ജീവിതമുണ്ട്. വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരുടെ പ്രയോറിറ്റീസ് മാറാൻ സാധ്യതയുണ്ട്. സോ ഭാവിയിൽ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. മക്കളെ വളർത്തി ജീവിക്കും എന്ന് പറയുന്നവർ എന്താണിത് ആലോചിക്കാത്തതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് ഞാൻ ചിന്തിച്ച അതേ കാര്യം ഒരു സ്ത്രീ കമന്റ് ചെയ്ത് കണ്ടത്. അവരുടെ അനുഭവമാണ്, ഞാൻ എന്തായാലും ഒന്ന് വായിച്ചുതരാം. എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ അവരുടെ ജീവിതവുമായി തിരക്കിലായി പോകും, പിന്നെയും നമ്മൾ ഒറ്റപ്പെട്ടു പോകും. എന്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ 15 വർഷം ആവാറായി. അന്ന് മോന് 3 വയസ്സും മോൾക്ക് 1 വയസ്സുമായിരുന്നു. ഇപ്പൊ മോൻ 17 കഴിഞ്ഞു. സത്യം പറയാൻ ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. അന്നേക്ക് ഇനി ഒരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടുകാരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അൽഹംദുലില്ല ഇപ്പം പഠിച്ചവൻ നല്ല മനുഷ്യനെ തന്നെ എന്റെ മുന്നിലേക്ക് ഇട്ട് തന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ സ്ഥലത്ത് വീട് പണി നടക്കുന്നു. മക്കളെ പിരിയേണ്ടി വന്നില്ല. എനിക്കൊരു കൂട്ടുമായി. ഒന്ന് ഓർക്കുക, ഒന്നിനും പകരമാവില്ല മറ്റൊന്ന്. അത്രയും ചിന്തിച്ചാൽ മതി. എന്തായാലും മോൾക്ക് പഠിച്ചവൻ നല്ലൊരു ഇണയെ നൽകട്ടെ. ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്കറിയാം ഒറ്റപ്പെടലിന്റെ വേദന. അത് അത്രേ ഉള്ളൂ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് ഉപദേശിക്കാനും കമന്റ് ഇടാനൊക്കെ എല്ലാവരും കൊണ്ടും സാധിക്കും. പക്ഷെ ഒറ്റയ്ക്കായവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. മക്കളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ അവരുടെ കല്യാണം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രയോറിറ്റീസിൽ മാറ്റം വരികയും അതൊരു പക്ഷേ ഈ ഉമ്മക്ക് സഹിക്കാനും കഴിയാതെ വരാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കമന്റുകൾക്കെല്ലാം മറുപടി ഷാജിദ് ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. കല്യാണം കഴിച്ചുകൂടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മക്കളെ ഇട്ടിട്ട് ഉടനെ വേറൊരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ കുറെ പേര് പറഞ്ഞ് ഇക്കാന് മറന്ന് കല്യാണം കഴിച്ചുകൂടെന്ന് പറയും. നമ്മളുടെ സാഹചര്യം അങ്ങനെ, ഇപ്പൊ നമ്മളുടെ മക്കള് നമ്മളെ ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ ഒരാളോ അല്ലെ, കല്യാണം കഴിയാത്ത ഒരാളും ഇനി നമ്മളൊന്നും കല്യാണം കഴിക്കില്ല. പക്ഷെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഡൈവോഴ്സ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ എന്താണ് ഭാര്യ മരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾക്കായിട്ടൊരു ജീവിതം തരുന്ന എന്താ പറയാ, നമ്മൾക്ക് നമ്മുടെ ഇക്കാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ, അതിനെന്താ ഇപ്പൊ എനിക്ക് പറയാന്നറിയില്ല, അങ്ങനെ ഒരുപാട് പേര് ജീവിതം കൊടുക്കണവരുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കാൻ എന്താ പറയാ, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നിൽക്കണ ആ ഒരു ഇതല്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചതിനുള്ള റീപ്ലൈ ആണ് ഞാൻ തന്നത് കേട്ടോ. സത്യത്തിൽ ഞാൻ അതിനുള്ള റീപ്ലൈ ആണ് അതിൽ തന്നത്. അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ഞാൻ അതില് പറഞ്ഞിട്ടില്ല. ചോദിച്ചതിനുള്ള മറുപടി ഞാൻ തന്നു, അത്രേ ഉള്ളൂ. അല്ല ഒരുപാട് പേര് കല്യാണം കഴിക്കണ്ട ഷാജി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്താ പറയാ, നോർമലി ചില പേർക്ക് നല്ല ലൈഫ് കിട്ടിയിരിക്കും, ചില ആൾക്കാർക്ക് ലൈഫ് അങ്ങനെയൊക്കെ ആവും. പിന്നെ ഒന്നാമത്തത് എനിക്ക് ഒരു മക്കളൊന്നല്ല, 5 മക്കളാണ്. അവരെയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടൊക്കെ ആരെങ്കിലും വരോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നോട് ചോദിച്ചതിന് ഉള്ള മറുപടിയാണ്. പിന്നെ നമ്മളുടെ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇക്കാനെ മറന്നിട്ട് ഇതാക്കണ്ട ഷാജി, നമ്മൾ ഇനി നമ്മൾ മുന്നോട്ടുള്ള ലൈഫും നമ്മൾ നോക്കണല്ലോ. അതെ, മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ നീണ്ടു വരുന്ന കിടക്കാണ്. സോ ആ ഒരു ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാതെ കൂടെ ഒരാൾ വേണമെന്ന് ഷാജിദക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവള് കുറ്റം പറയാൻ കഴിയില്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാമത് വിവാഹം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ പലരും കമന്റിൽ പറഞ്ഞ പോലെ രണ്ടാം ഭർത്താവ് വരുമ്പോഴേക്കും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കരുതലും കുറയരുത് എന്ന് മാത്രം. നല്ലൊരാളെ തന്നെ ഭർത്താവായി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഷാജിദ പറഞ്ഞ പോലെ 5 മക്കൾ നോക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ വരണ്ട എന്തായാലും അത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ആകെ ഭൂമിയിൽ ഒരു ജീവിതമുള്ളൂ, അതെല്ലാവർക്കും അവരോട് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എല്ലാവരും ബോധിപ്പിച്ച് സന്തോഷിപ്പിച്ചുമൊന്നും എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും സ്വന്തം സന്തോഷത്തിന് ഒരു ഇത്തിരി പ്രയോറിറ്റി കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.